നമസ്കാരം. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ അധിക ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട നാൾ തന്നെ ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. 8782 പോസിറ്റീവ് കേസുകൾ. രോഗം രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനത്ത് നിന്ന് 7ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെത്തി. ലോകാരോഗ്യ സംഘടന നൽകുന്ന കണക്കുകൾ പ്രകാരം രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇപ്പോൾ ഇറ്റലിയുടെ പുറകിലാണ്. ജർമ്മനിയെയും ഫ്രാൻസിനെയും പിന്നിലാക്കിയാണ് ഇന്ത്യ 7ാമത് എത്തിയത്. ഇറ്റലിയിലെ രോഗികളുടെ എണ്ണം 233,019 വേൾഡോമീറ്ററിന്റെ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 190,690 രോഗികളാണുള്ളത്. കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 182,143 രോഗികളും മരണം 5,408. അതേസമയം രോഗമുക്തി നിരക്ക് 47.76% ഉയർന്നു. ഇന്ത്യക്കും ഇറ്റലിക്കും മുൻപിലായി യഥാക്രമം UK, സ്പെയിൻ, റഷ്യ, ബ്രസീൽ, USA എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും മുൻപിലുള്ള രാജ്യമായ അമേരിക്കയിൽ 1,837,165 രോഗികളാണ് നിലവിലുള്ളത്. ലോകത്താകമാനം നിലവിൽ 62,59,243 രോഗികൾ. ഇതുവരെ ലോകത്ത് മരണപ്പെട്ടവരുടെ എണ്ണം 373,696. ജർമ്മനിയേക്കാളേറെ രോഗികൾ ഫ്രാൻസിലാണ് ഉള്ളത്. ജർമ്മനി 183,428, ഫ്രാൻസ് 188,625. അതേസമയം മഹാരാഷ്ട്രയിൽ ഇന്നലെ 89 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 67,685, മരണസംഖ്യ 2,286, രോഗമുക്തരായി 1,248 പേർ ആശുപത്രി വിട്ടു. ഇന്നലെയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിൽ തന്നെ. തമിഴ്നാട്ടിലും രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് തന്നെയാണ് ഉണ്ടായത്. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,149. ഇതോടെ തമിഴ്നാട്ടിൽ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 22,333. 13 പേരാണ് ഇന്നലെ മാത്രം തമിഴ്നാട്ടിൽ മരിച്ചത്. ഇതേസമയം രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 173 തമിഴ്നാട്ടിന് പുറമെ ഡൽഹിയിലും 1,000 ആളുകൾ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ലോക്ക്ഡൌൺ അവസാനിപ്പിച്ച രാജ്യം പതിയെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ സമയത്ത് വലിയ തോതിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഡൽഹിയിൽ രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം ഡൽഹിയിൽ 1,295 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഡൽഹിയിൽ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇത്. കൂടാതെ ഡൽഹിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 19,000 കടന്നു. നിലവിൽ 19,844 പേർക്കാണ് ഡൽഹിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർച്ചയായ 4ാം ദിവസമാണ് ഡൽഹിയിൽ രോഗികളുടെ എണ്ണം 1,000 മാർക്ക് പിന്നിടുന്നത്. ശനിയാഴ്ച 1,163 പുതിയ കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഡൽഹിയിൽ ആകെയുള്ള 19,844 കേസുകളിൽ 10,908 എണ്ണവും ആക്റ്റീവ് കേസുകളാണ്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. 8,478 രോഗികളാണ് ഇതുവരെ കോവിഡ് മുക്തി നേടി ആശുപത്രി വിട്ടത്.